ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ വലിയൊരു പ്രശ്നമാണ് കൊതുക്. പ്രത്യേകിച്ചും സന്ധ്യാസമയങ്ങളിലൊക്കെ ഇവയുടെ ശല്യം കാരണം നമുക്ക് വീട്ടിലിരിക്കാനേ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കി മാർക്കറ്റിൽ നിന്ന് മോസ്കിറ്റോ മെഷീനൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് യാതൊരുവിധ സൈഡ് ഇഫക്റ്റും ഇല്ലാതെ എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കൊതുകിനെ തുരത്തുന്ന രണ്ട് മൂന്ന് ടിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൊതുകിനെ തുരത്താനായിട്ട് ദേ ഇതുപോലൊരു എണ്ണ ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് ഈ എണ്ണ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പറമ്പുകളിലൊക്കെയുള്ള ആര്യവേപ്പിൻ്റെ ഇലയാണ് വേണ്ടത്. ഈ ഇല ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു എണ്ണ കാച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എണ്ണ കാച്ചിയെടുക്കാനായിട്ട് നമുക്ക് 5 മിനിറ്റ് മാത്രം മതിയാകും. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഈ ഒരു എണ്ണയെന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. നമ്മളീ ഒരു സന്ധ്യാസമയത്തൊക്കെ ഈ എണ്ണ ഒഴിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് കൊതുകോ മറ്റുള്ള പ്രാണിശല്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. അതിനായിട്ട് ദേ ഇതുപോലൊരു മിക്സിയിലെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ വേപ്പിലയെല്ലാം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. വെള്ളം ചേർക്കാതെ ഈ ഇലകളൊക്കെ പൊടിച്ചെടുത്ത് എണ്ണ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എണ്ണ പെട്ടെന്ന് ചീത്തയായി പോവുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. ഈ ഒരു എണ്ണ ഉപയോഗിച്ച് കൊതുകിനെ മാത്രമല്ല ചെറിയ പ്രാണികളെയൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഒരു പൊടിച്ചെടുത്ത ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് എണ്ണ എങ്ങനെയാണ് കാച്ചിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു എണ്ണ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കാച്ചിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മുടിയിൽ തേക്കുന്ന എണ്ണയൊക്കെ തയ്യാറാക്കുന്ന അത്രയ്ക്ക് പാടൊന്നും തന്നെ ഇല്ല. ഇതേ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വിളക്കെണ്ണ തന്നെയാണ്. വിളക്കെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് എള്ളെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കടുകെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വിളക്ക് കത്തിക്കാനായതുകൊണ്ടും ആണ് ഞാൻ ഈ വിളക്കെണ്ണയിൽ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ആവശ്യത്തിന് വിളക്കെണ്ണ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്ന ആര്യവേപ്പിൻ്റെ ആ ഒരു ഇല നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് കാച്ചിയെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു എണ്ണ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് കൊതുക് ശല്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ ഈ ഒരു എണ്ണ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു എണ്ണ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മുറുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മുടെ എണ്ണ തയ്യാറായിട്ട് കിട്ടുന്നതാണ്. ഇതേ ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് നമുക്ക് ബോട്ടിലേക്ക് സൂക്ഷിക്കണം. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വേസ്റ്റ് കളയേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. അത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമുക്ക് ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ഗാർഡനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ഈ തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ വലിഞ്ഞു പോയിട്ട് നമുക്ക് ഒട്ടും തന്നെ എണ്ണ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പം നമ്മുടെ എണ്ണ തണുത്ത് വന്നിട്ടുണ്ട്. ദേ ഞാനിതൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എണ്ണ തയ്യാറാക്കിയെടുക്കാനുള്ള ടൈമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേപ്പില കിട്ടണമെന്നില്ല. അത്തരക്കാർക്ക് വേണ്ടി ഞാൻ മറ്റൊരെണ്ണ കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതുകൂടി കണ്ടു നോക്കണേ. അപ്പം നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നീം ഓയിൽ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ മൺചിരാതിലോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിലോ കോട്ടൻ്റെ തിരി ഉപയോഗിച്ചിട്ട് സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിച്ച് വെക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് കുറച്ചുകൂടി എഫക്റ്റിനായിട്ട് കർപ്പൂരം ചേർക്കുന്നുണ്ട്. കർപ്പൂരം തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ കർപ്പൂരം കത്തിക്കുമ്പോൾ അറിയാം നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും, അതുപോലെ തന്നെ ഓക്സിജനൊക്കെ തന്നെ പെട്ടെന്ന് ശുദ്ധീകരിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാനൊരു 2 കർപ്പൂരം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കത്തിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ കൊതുക് വരുന്നൊരു ടൈമിൽ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയാൻ മറക്കില്ലല്ലോ.
അതുപോലെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത നീം ഓയിൽ ഉപയോഗിച്ചിട്ട് കൊതുകിനെ മാത്രമല്ല ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ചെള്ളൊക്കെ വരാറുണ്ട്. ഇതിന് നമ്മൾ പുറത്തുനിന്നും ഷാമ്പു ഒക്കെ വാങ്ങണമെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യകതയുമില്ല. ഈ തയ്യാറാക്കിയിട്ടുള്ള ഈ നീം ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് അവയെ കുളിപ്പിച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടിയുടെ ആയാലും പൂച്ചയുടെ ആയാലും പുറത്തുള്ള ചെള്ളൊക്കെ തന്നെ പെട്ടെന്നും പോയി കിട്ടും. നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ കമൻറ്റ് പറയാൻ മറക്കില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുത്തപ്പം അതും കൂടി ഇതിൽ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ കൊതുകിനെ ഓടിക്കാനായിട്ട് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള അഗർബത്തികളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള അഗർബത്തികൾ കുറേ നേരം നിന്ന് കത്താനുള്ളൊരു ടിപ്പാണ് നമ്മുടെ അടുത്തത്. അതിനായിട്ട് ഇതേ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. അതിനുശേഷം നമ്മുടെ വിരലുകൾ ആ വെള്ളത്തിൽ മുക്കിയിട്ട് അഗർബത്തിയിലൊന്ന് തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അഗർബത്തി വെള്ളത്തിൽ മുക്കിയെടുക്കരുത്. ഇതുപോലെ നമ്മുടെ കയ്യിൽ ആ ഒരു വെള്ളമയം വരുത്തിയത് ശേഷം ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഗർബത്തികൾ കുറേ അധികം നേരം നിന്ന് കത്തുന്നതാണ്. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു ടിപ്പാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ടൈമിൽ അഗർബത്തിയൊക്കെ കത്തിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് വന്നിട്ട് ഉള്ളി ഉപയോഗിച്ചിട്ട് കൊതുകിനെ ഓടിക്കുന്നൊരു ടിപ്പാണ്. ഞാനിത് നേരത്തെ ഉള്ളിയുടെ ഒരു വീഡിയോ എടുത്ത ടൈമിൽ കാണിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് കുറേ ആളുകൾ നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് കമൻ്റ് അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ചേർത്തന്നേ ഉള്ളു. അതിനായിട്ട് ഇതുപോലൊരു സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സവാളയ്ക്കൊക്കെ ഒരു സ്മെല്ലുണ്ടെന്ന്. ഈ ഒരു സ്മെല്ല് കൊതുകിന് പിടിക്കില്ല. നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി ബെഡിൻ്റെ കീഴിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ കീഴിലൊക്കെ വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഈ ഒരു സ്മെല്ല് നിൽക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു സവാള മാറ്റിയിട്ട് വേറെ സവാള വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ സവാള ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ കീഴിലൊക്കെ തന്നെ ഈ ഒരു സവാള ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എണ്ണ തയ്യാറാക്കുന്ന ടിപ്പ് തന്നെയാണ്. വളരെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയാണ്. നമ്മൾ വെളുത്തുള്ളി അച്ചാറൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ എടുക്കുന്ന ആ ഒരു തൊലി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കരയാബുവാണ്, ഗ്രാമ്പു. അത് നമുക്ക് കുറച്ച് വേണം. ഇതിന് അളവൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന എത്രത്തോളം ക്വാണ്ടിറ്റി തയ്യാറാക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തുകൊണ്ടാൽ മതി. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു എണ്ണ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും. കാച്ചിയെടുക്കേണ്ടതിൻ്റെ ഒന്നും യാതൊരു ആവശ്യകതയുമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അടുക്കളയിലേക്ക് പോയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണിത്. ഇതേ ഞാൻ ഗ്രാമ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയും നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടിക്ക് നല്ലൊരു മണമാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് എയർ ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് സൂക്ഷിച്ചു വെക്കണം. ആവശ്യമുള്ളപ്പോൾ ഈ ഒരു പൊടി എടുത്തിട്ട് നമുക്ക് എണ്ണ തയ്യാറാക്കിയാൽ മതി. ഞാൻ ഈ പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അതിനായിട്ട് ഇതേ നമുക്ക് ചെറിയ ഒരു പാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു പൊടി ഇട്ട് കൊടുക്കണം. എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വിളക്കെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വിളക്കെണ്ണയ്ക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുകെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ ഉപയോഗിച്ചിട്ട് കത്തിക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് കുറച്ച് വിളക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പൊടി നല്ലതുപോലെ കുതിർന്ന് കിട്ടത്തക്ക അത്രയും വിളക്കെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം നല്ലതുപോലെ ഒരു രണ്ട് കർപ്പൂരം എടുത്തിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. കർപ്പൂരം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കർപ്പൂരം ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സാണ് നമുക്ക് ആ ഒരു മുറിക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ തന്നെ തുണിയുടെ ഒരു തിരിച്ചില ഉപയോഗിച്ചിട്ട് കത്തിച്ചെടുക്കാവുന്നതാണ്. കത്തിച്ച് നമ്മൾ കൊതുക് വരുന്ന ടൈമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ ഈ ഒരു എണ്ണ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നല്ലേ? തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. മാത്രമല്ല വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ കൊതുകിനെ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കില്ലല്ലോ. കൂടെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ എലിയെ ഓടിക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ എലിയെ ഓടിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കണേ. വളരെ എഫക്റ്റീവായിട്ടുള്ള കുറേ വഴികൾ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.